യുലേഫോൺ എന്ന ബ്രാൻഡിൻ്റെ യുലേഫോൺ ആർമർ 27 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 27 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ ഇതിൽ 10,600 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട്. പൊതുവേ 6,000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് 10,600 mAh ബാറ്ററിയൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ 33 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 30 W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 22,650 രൂപ പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP 1.95 അപ്പേഴ്സിൽ വരുന്ന സാംസങ് G1 മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 64 MP 1.79 അപ്പേഴ്സിൽ വരുന്ന നൈറ്റ് വിഷൻ ഇൻഫ്രാറെഡ് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 50 MP 2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 MP 2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നൈറ്റ് വിഷൻ ക്യാമറയും അതുപോലെ തന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ യു സ്മാർട്ട് കണക്റ്റ് 2.0 എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അപ്പം എക്സ്റ്റേണൽ ഡിവൈസസുകൾ പലതും നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. NFC സപ്പോർട്ടും IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 24 GB റാമും കാര്യങ്ങളൊക്കെ വരും എന്ന് പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. അതുമാത്രമല്ല MIL STD 810H സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട്. ഇത് ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ റഗഡ് സ്മാർട്ട് ഫോണാണ്. അപ്പം ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ചൊരു പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഫീച്ചേഴ്സാണ്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ മീഡിയ ടെക് ഡിമെൻസിറ്റി 6300 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 22,650 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള പ്രോസസ്സർ മാത്രമാണ്. അപ്പം പെർഫോമൻസ് എന്നുള്ളത് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറൊന്നുമില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്നും പറയാവുന്നതാണ് ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. 3.5 മോഡി ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 14 ബേസ് ഉള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ കാര്യത്തിൽ 6.78 inch ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അമുലിലെ ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ LCD പാനലിൽ വരുന്നുള്ളൂ. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 680 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അമുലിലെ ഡിസ്പ്ലേ ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വെയ്റ്റും തിക്നെസ്സും ആണ്. വെയ്റ്റ് വരുന്നത് 441 g ആണ്. അപ്പോൾ സാധാരണ ഉള്ള ഫോണുകളെക്കാളൊക്കെ ഡബിളിൽ കൂടുതൽ വെയ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ തിക്നെസ് 18.5 mm വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഫോണുകളെക്കാളൊക്കെ ഇരട്ടി തിക്നെസ്സും ഇതിന് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബാറ്ററി കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെയ്റ്റും തിക്നെസ്സും സ്വാഭാവികമായിട്ട് കൂടുന്നതായിരിക്കും. എന്നാലും വെയ്റ്റും തിക്നെസ്സും കൂടിയ ഒരു ഫോണാണ് ഇത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ $269.99 എന്ന പ്രൈസിങ്ങിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 22,650 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും വയർലെസ് ചാർജിങ് സപ്പോർട്ടും പിന്നെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ക്യാമറയിൽ നൈറ്റ് വിഷൻ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 24 GB റാമും യു സ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടറും പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയും IP68 69K റേറ്റിങ്ങും MIL STD 810H സർട്ടിഫിക്കേഷനും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഇതിൽ വരുന്നില്ല. അമല ഡിസ്പ്ലേ ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ വരുന്നില്ല. അപ്പം പെർഫോമൻസും അത്ര ഫോക്കസിൽ വരുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ടത് നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന
വളരെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ഫോൺ കൺസിഡർ ചോദിച്ചാൽ ഞാൻ മിക്കവാറും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യില്ല, കാരണം വെയ്റ്റ് ടു തിക്നെസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പെർഫോമൻസും അത്ര മികച്ചതല്ല, ഡിസ്പ്ലേയും അത്ര മികച്ചതല്ല. അപ്പം എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്തോളണം എന്നില്ല, എന്തായാലും ഇതുപോലുള്ള ഒരു ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.